വീട്ടിന്റെ വഴിയുണ്ട്. പിന്നെ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ, കാഷ്വൽ ലീവ് രജിസ്റ്റർ, അതും കൊണ്ടല്ലോ മൂവ്മെന്റ് രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, സിഇക്ക് സിയുടെ സിഇക്ക് നമുക്ക് ഇ ഓഫീസിന്റെ ഒരു ഫയൽ പെൻഡൻസി
പ്രിന്റ് ഔട്ട് എടുക്കുന്നില്ല. നമ്മളാകെത്ര സ്റ്റാഫാണ്? ഗീത പത്ത് രണ്ട് ഗീത ഉണ്ട്. ഗീത പത്ത് സന്തോഷ് കുമാർ വന്നു, വന്നിട്ടില്ല. ഇല്ല, മാർക്ക് ചെയ്തിട്ടില്ല. ഗീതാറ് ഒരാള് പിന്നെ ലീവ് തന്നിട്ടുണ്ട്. ഇത് ഇതിനായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റിനായിട്ട് അതാണ് ഫസ്റ്റ് എച്ച് ഡി ആണെന്നുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആകെ എത്ര സ്റ്റാഫുണ്ട്? ഞങ്ങൾക്ക് മൊത്തം മെയിനിലും അനക്സിലുമായിട്ട് 52 അത് പഞ്ചിങ് കഴിഞ്ഞ ഓഫീസ് സമയം എത്ര? എന്റെ ജോലി പ്രത്യേകാലായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പൊ സമയം 11 കഴിഞ്ഞു. സാധാരണ എങ്ങനെയാണ് നടത്തം? ഓക്കെ, എത്തും അല്ലെ? എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് എത്തും. അല്ല, അത് പഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ പിന്നെ അവർ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പഞ്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വന്ന്. അല്ല, രണ്ടും ഉണ്ട്. ഇപ്പൊ രണ്ട് പഞ്ചിങ് ഉണ്ട്. സ്പാർക്ക്ലിംഗ് ലീവ് അപേക്ഷ നമ്മളെ ഇത് പ്രകാരം നമ്മളത് ലീവ് ഉൾപ്പെടെ അങ്ങനെ പരിശോധിക്കണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്രയാണ് പറഞ്ഞത്? പുതിയൊരു സംഭവം അല്ലല്ലോ. അവധി അപേക്ഷ സ്പാർക്ക് വഴി നടത്തണം എന്നുള്ളത് നമ്മൾ നിശ്ചയിച്ച കാര്യം. അതെ, സമയത്ത് വന്നിട്ടില്ല.
സർ കുറച്ചുപേര് പഞ്ച് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് ഞാൻ സീനിയർ ആർക്കിടെക്ട്, സീനിയർ ആർക്കിടെക്ട് ജോലിക്ക് സമയത്ത് വരാത്തവരെ ന്യായീകരിക്കേണ്ട ചുമതല ഉള്ള ആളല്ല. അപ്പൊ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഒരു വൈസ് പേപ്പർ തരാം. ഇവിടെ വൈറ്റ് പേപ്പർ അല്ലേ? അദ്ദേഹം തന്നെ. ടോട്ടൽ സ്റ്റാഫ് സ്ട്രെങ്ത്, ടോട്ടൽ സ്റ്റാഫ് സ്ട്രെങ്ത്, അത് എത്ര പേരാണ് ഇന്ന് ഹാജരായിട്ടുള്ളത്? സമയത്തിന് എത്ര പേരാണ് വിതൗട്ട് ലീവ്, അൺഓതറൈസ്ഡ് ആബ്സൻസ്, അൺഓതറൈസ്ഡ് ആബ്സൻസ്, പേര് വിവരങ്ങൾ. എത്ര പേരാണ് ഓൺ ഡ്യൂട്ടി, അതായത് സ്റ്റോർ, പക്ഷേ വിത്ത് ഓതറൈസ്ഡ് പെർമിഷൻ, വിത്ത് ഓതറൈസ്ഡ് പെർമിഷൻ ലോക്കൽ ആയിട്ടുള്ള ടൂർ പോയിട്ടുള്ള ടൂർ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ്, അത് മൂവ്മെന്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവ്മെന്റ് രജിസ്റ്റർ കൊണ്ടുവരുന്നുണ്ട്. മൂവ്മെന്റ് രജിസ്റ്റർ, ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ, ക്യാഷ് ലീവ് രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്ററും മൂവ്മെന്റ് രജിസ്റ്ററും എല്ലാം മെയിനിലാണ്. ടോട്ടൽ നമുക്ക് ടോട്ടൽ മെയിനിലും ആക്സിലും കൂടി ആയിട്ട് പിന്നെ 52. ഇവിടെ ഉള്ളത് അതിൽ ഏറ്റവും അടിയന്തരമായി പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് കിട്ടും. അത് വളരെ സ്പീഡ് പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് വേണം. അത് ആരെയും ചുമലപ്പെടുത്തി എടുക്കാൻ അല്ല, അത് പെട്ടെന്ന്. ഇനിയിപ്പോ അതിൽ വേറെ ഇതില്ല, പഞ്ചിങ് സ്റ്റേറ്റ്മെന്റും കൊണ്ട് വരട്ടെ. ഇതേതാണ് പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് അടിയന്തരമായിട്ട് വരണം. അജിത് കുമാർ അജിത്തിനെ പ്രൊമോഷൻ ആയിട്ട് പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വേഗത്തിലാക്കി. അവരൊന്ന് വിളിക്ക്, പഞ്ചിങ് വിളിച്ച് പറഞ്ഞു. കുറെ നേരമില്ലേ, എന്താ ഇതിനൊക്കെ ഇത്ര താമസം? എസ് സി മരണം, അത് മരണത്തിന് പോയിക്കോട്ടെ, പക്ഷെ പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ നമ്മൾ ഒച്ച കയ്യിൽ വേഗത്തിൽ അതെ. പിന്നെ ഇതിലെ സമയത്തിന് പിന്നെ എത്താത്തവര്, പിന്നെ വിത്തൗട്ട് ലീവ് ഉള്ളവരുടെ, പിന്നെ ഓൺ ലീവ് ആരൊക്കെ തന്നിട്ടുണ്ട്, പിന്നെ സൈറ്റ് ഓൺ ടൂർ, ഓൺ ടൂർ, പിന്നെ ലോക്കലായിട്ട് സൈറ്റ് വിസിറ്റിന് പോയവരുടെ. ഇന്ന് എത്ര പേരാണ് ഹാജരാകാത്തത്? ഇതിനകത്തുണ്ടോ? ഞാൻ എഴുതി, പക്ഷെ എന്നാലും അവിടെ നോക്കി പറയാം എത്ര പേര് വന്നിട്ടില്ല. നമ്പർ നമ്പർ എത്ര പേര് വന്നു? ലീവും അൺഓതറൈസ്ഡ് ലീവും ടോട്ടൽ സ്റ്റാഫ് സ്ട്രെങ്ത് എത്ര പേര്, എത്ര പേര് വന്നിട്ടുണ്ടോ, എത്ര പേര് വന്നാലും സമയത്തിന് വന്നിട്ടില്ല. ഇത്
ഈ ക്യാഷ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റില് ടെസ്റ്റ് അല്ലേ ഇന്നത്തെ എൻട്രി ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം. ഒരു എൻട്രി ഉള്ളു എനിക്ക് വന്നവരൊക്കെ എൻട്രി ചെയ്യണം എന്നാണല്ലോ നമ്മുടെ അല്ലേ. ഒരു എൻട്രി ഉള്ളു ശരിക്ക് നിയമപ്രകാരം എത്ര പേര് എൻട്രി ചെയ്യണം? ക്യാഷ് ഇല്ലെങ്കിൽ ഇല്ലാന്ന് എഴുതണം എന്തെങ്കിലും എഴുതണല്ലോ. അപ്പൊ ഒറ്റ ഒരു എൻട്രി വന്നു സൈറ്റ് ഇൻസ്പെക്ഷനേ ഉള്ളൂ അല്ലേ? തപാല അല്ല സൈക്കിള് ഇവിടുന്ന് സുമീറിന് അല്ല ഒരാൾ പോയിട്ടുണ്ട്. സുമീർ പോയിട്ടുണ്ട് അല്ല ഒന്ന് ചെങ്ങന്നൂർ പിന്നെ പോയിട്ടുണ്ട് അല്ല അത് പിന്നെ ഓൺ ഡ്യൂട്ടി ഓൺ ഡ്യൂട്ടി അതിനകത്ത് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററും ക്യാഷ്വൽ ലീവ് രജിസ്റ്ററും ഞാൻ വന്നിട്ട് ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടും അത് ഹാജരാക്കാത്തത് എന്താണ്? അതിന്റെ എത്ര താമസം? കാസർഗോഡല്ലല്ലോ അത്, ഈ ഓഫീസ് തന്നെയല്ലേ ഉള്ളത്. അത് അത് സ്റ്റോക്ക് രജിസ്റ്ററും സി എല്ലും പെട്ടെന്ന് അത് സ്റ്റോക്ക് രജിസ്റ്ററും സി എല്ലും തരുന്നതിന് എന്ത് എത്ര സമയം? അല്ല നിങ്ങള് ആരും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെ ആരെയാ ചുമതലപ്പെടുത്തി? 15 മിനിറ്റായി ഇവിടെ ഞാൻ ചോദിച്ചു. ചെയ്യുന്നില്ല നിങ്ങൾക്കൊരു വികാരം വേണ്ടേ അതിവിടെ എത്തുന്നില്ലെങ്കിൽ? അപ്പൊ അതിനനുസരിച്ചിട്ട് അതുമായിട്ട് വരണ്ടേ? ആ നിങ്ങൾക്കൊരു ഒരു വികാരം വരണ്ടേ? നമ്മള് താഴത്തെ ഒരാളെ ഏൽപ്പിച്ചാൽ ഇവിടെ 17 ില്ല ചീഫ് ആർക്കിടെക്ട് അത് വെക്കുന്നില്ല. അപ്പൊ അതിന്റെ കണക്ക് കിട്ടുന്നില്ല. നമ്മുടെ ഈ ഓഫീസ് വഴി കൈകാര്യം ചെയ്യുന്ന ഫയലിന്റെ ഒരു വിവരങ്ങൾ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഓഫീസ് വഴി
അതെ, ഇവിടെ നമ്മുടെ ഇ ഓഫീസ് വഴി അപ്പൊ നിങ്ങൾ ഈ ഓഫീസ് ഉപയോഗിക്കില്ല.